മാമ്പുഴ പുത്തൻകുളങ്ങര സ്വദേശിയായ യുവാവ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് 8 ദിവസങ്ങൾക്ക് മുമ്പാണ് ഡൽഹിയിലെത്തിയത്. അവിടെ 7 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മാമ്പുഴ കാടൻപുറം വിളയിലെ മാതൃസഹോദരിയുടെ വീട്ടിലെത്തിയത്. മാതൃസഹോദരിയുടെ വീട്ടിലുണ്ടായിരുന്നവർ യുവാവിന്റെ വീട്ടിലേക്ക് താമസം മാറ്റിയാണ് ക്വാറന്റൈൻ സൗകര്യമൊരുക്കിയത്. യുവാവ് ഇവിടെ എത്തിയതോടെ നാട്ടുകാർ രാത്രിയിൽ തടിച്ചുകൂടി. യുവാവിനെ സ്വന്തം വീട്ടിലേക്ക് മാറ്റണമെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം. രാത്രി 11 മണിയോടെ പോലീസ് ഇടപെട്ട് പ്രദേശത്തെ സ്ഥിതി ശാന്തമാക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് രാവിലെ വീണ്ടും നാട്ടുകാർ പ്രദേശത്ത് തടിച്ചുകൂടി യുവാവിനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു. ഇന്നലെ 8:30 മണിക്ക് ഒരു ഇന്നോവയ്ക്കകത്താണ് ഇവിടെ കൊണ്ടിറക്കിയത്. കൊണ്ടിറക്കിയിട്ട് വണ്ടി അന്നേരം ക്ലീൻ ആക്കി ഇവിടെ നിന്ന് തിരിച്ചും പോയി. അപ്പൊ ഇവിടെ 2-3 പയ്യന്മാരെ കാണും. അപ്പൊ അവര് വന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാരും വന്നത്. ഞങ്ങൾ രാത്രി 1:30 മണി വരെ ഇവിടെ നിന്നപ്പം കുണ്ടറയിൽ SI പറഞ്ഞെന്ന് വെച്ചാൽ നാളെ 10 മണി എന്ന ഒരു സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവനെ ഇവിടെ നിന്ന് ഹോം ക്വാറന്റൈനിലോട്ട് മാറ്റിയെന്ന് പറഞ്ഞതിൻ്റെ ഉറപ്പും പ്രകാരം ഞങ്ങളെല്ലാം ഇന്നലെ പിരിഞ്ഞു രാത്രി 2 മണിക്ക് ഞങ്ങൾ പിരിഞ്ഞു പോയത്. ഇന്നിപ്പം ഗൾഫുകാർ പറയുന്ന ഗൾഫുകാർ ഫെസിലിറ്റീസ് ഇല്ലാത്ത കാര്യം അവർ റിപ്പോർട്ട് ചെയ്യത്തില്ലെന്നാണ് ഗൾഫിലെ സാർ പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞില്ല. ഇവിടെ ബാത്റൂം സൗകര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. അവൻ 2-3 വട്ടം വെളിയിലിറങ്ങി ഇന്നലെ രാത്രിയിൽ തുപ്പയും കാർക്കുകയും ആളുകളെ പോസ്റ്റ് കാണിക്കുകയും ലൈറ്റ് അണയ്ക്കുകയും ഇടയൊക്കെ ചെയ്തു. എന്നിട്ടൊന്നും ഞങ്ങളൊന്നും മിണ്ടിയിട്ടില്ല. അപ്പൊ ഹെൽത്തിൽ അവിടുത്തെ വീട് കാണിച്ചാണ് ഇത് എടുത്തതെന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പം അവൻ ഇത് ഹെൽത്തുകാർ അത് റിപ്പോർട്ട് ചെയ്യത്തില്ലെന്നാ പറയുന്നത്. ഇപ്പൊ ഹെൽത്തുകാർ എല്ലാം വീഴ്ചയാണ്. ഇതോടെ പ്രദേശത്ത് സംഘർഷഭരിതമായ അവസ്ഥയായി. കുണ്ടറ CI ജയകൃഷ്ണന്റെയും SI വിദ്യാധിരാജയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ആരോഗ്യവകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. യുവാവിനെ അവിടെ തന്നെ ക്വാറന്റൈൻ ചെയ്യുന്നതാണ് ഉചിതമെന്ന് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ പോലീസിനെ അറിയിച്ചു. തുടർന്ന് CI ജയകൃഷ്ണൻ പ്രദേശവാസികളുമായി സംസാരിച്ചെങ്കിലും നാട്ടുകാർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. ഇതേ തുടർന്ന് പ്രദേശത്ത് പോലീസ് പിക്കറ്റിംഗ് ഏർപ്പെടുത്താൻ പോലീസ് തീരുമാനിച്ചു. ഇവിടെ വന്ന് താമസിക്കുന്നത് അയാൾ പുറത്തോട്ടിറങ്ങാത്തടത്തോളം കാലം അതിനകത്ത് ഇഷ്യൂ ഇല്ല, മനസ്സിലായോ? അയാൾ പുറത്തിറങ്ങാൻ പാടില്ല. അതായത് ചുറ്റിനും ഫെൻസിങ് ഉള്ള ഒരു വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പാടില്ല. അയാൾ വേറെ ആരെങ്കിലുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഇയാൾ കോവിഡ് ഡിറ്റക്റ്റഡ് അല്ല, കോവിഡ് സസ്പെക്റ്റഡ്, മനസ്സിലായോ? കോവിഡ് ഉണ്ടെന്ന്, കോവിഡ് ഡിറ്റക്റ്റഡ് അല്ല, അയാൾ കോവിഡ് ഉള്ള ഒരു സ്ഥലത്തു നിന്ന് വന്ന ആളാണ്. ഇയാൾക്ക് നാളെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇറങ്ങി നടക്കാൻ പറ്റുന്ന ആളാണ്. അല്ലാതെ കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളല്ല. കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിലാണ് നിങ്ങൾ ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. അങ്ങനെ ഒരാളെയാണ് ക്വാറന്റൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ വേറെ ഇയാൾ പുറത്തോട്ട് ഇറങ്ങി നടക്കാൻ പാടില്ല. നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്ന പോലെ ഇവിടെ ഇയാളെ താമസിപ്പിക്കണം എന്നുള്ളത് ഞങ്ങൾക്കോ അല്ലെങ്കിൽ ഹെൽത്ത് ഉദ്യോഗസ്ഥർക്കോ ആർക്കും ഒരു നിർബന്ധവുമില്ല. പക്ഷേ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ പോലീസിന് ചെയ്യാൻ പറ്റൂ, ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ ഞങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ചെയ്യാൻ പറ്റൂ. അതിനൊരു കീഴഴക്കമുണ്ട്, അതനുസരിച്ച് ചെയ്യാൻ പറ്റൂ. നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അയാൾ പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. അങ്ങനെ പുറത്തിറങ്ങാതെ ക്വാറന്റൈൻ, കംപ്ലീറ്റ് ക്വാറന്റൈൻ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. യുവാവ് ഈ വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും പ്രദേശവാസികൾക്ക് ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ വേൾഡ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിലുള്ള മാമ്പുഴ സബ് സെന്ററിനോട് ചേർന്ന് 5-ാം വാർഡിൽ അഖിൽ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു യുവാവ് ആഫ്രിക്കയിൽ നിന്നും വരികയും
ക്വാറന്റൈനിരിക്കാൻ ആയിട്ട് വീട്ടിലുള്ള മറ്റാൾക്കാരെ ഒഴിപ്പിച്ചിട്ട് അദ്ദേഹം ഒറ്റയ്ക്ക് ആ വീട്ടിൽ ക്വാറന്റൈൻ ഇരിക്കാൻ തയ്യാറായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കാണുന്ന വീട് നാല് വശം കോമ്പൗണ്ട് വാളുണ്ട്, സെപ്പറേറ്റ് ബാത്റൂം ഉണ്ട്, മറ്റാരും തന്നെ വീട്ടിലില്ല. അപ്പോൾ ഇദ്ദേഹം കൊറോണ രോഗിയാണെന്നും ഇതിൽ നിന്നും രോഗം മറ്റുള്ളവർക്ക് പകരുമെന്നും പറഞ്ഞുകൊണ്ട് പ്രദേശവാസികൾ തടിച്ചുകൂടുകയും രാവിലെ മുതൽ അവർ സംഘർഷരഹിതമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനായി നമ്മൾ ജില്ലാ കളക്ടർ, DMO തുടങ്ങി നമ്മുടെ മുഴുവൻ മേലധികാരികളെ ബന്ധപ്പെട്ട് കുണ്ട്ര സർക്കിൾ ഇൻസ്പെക്ടറുടെ സാന്നിധ്യത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി ജനങ്ങളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു. എങ്കിൽ തന്നെയും ആരും പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ ഇവിടെ ഒരു സംഘർഷം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ പരിശോധിച്ചതിൽ നിന്നും വീട്ടിൽ അറ്റാച്ചഡ് അല്ലെങ്കിൽ പോലും വീട്ടിന് പുറത്തിറങ്ങാതെ ടോയ്ലറ്റിൽ പോകാനുള്ള സൗകര്യവും നാല് വശം മുതൽക്കെട്ടുമുണ്ട്. ആരുടെയും ശല്യമില്ലാതെ ക്വാറന്റൈൻ പൂർത്തിയാക്കാൻ അതിന് സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഈ വീട്ടിലുള്ളതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. യുവാവിനെ മാറ്റണമെന്ന ആവശ്യവുമായി നാട്ടുകാർ കളക്ടർക്ക് പരാതി നൽകാൻ തയ്യാറെടുക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, വേൾഡ് വിഷൻ ന്യൂസ്.